ഈ രാജശേഖരൻ തമ്പിയെ പറ്റിക്കാൻ നോക്കിയാൽ ഇതായിരിക്കും അനുഭവം. പാപ്പാക്കണം ബോസ്. മാപ്പ് എന്റെ നിഘണ്ടുവിലില്ലാത്ത വാക്ക്. ചിലപ്പോൾ ചതുരുന്ന് പോയതായിരിക്കും. എല്ലാരും നല്ലൊരു അപ്ലാസ് കൊടുത്താട്ടെ ഇവന്റെ അളിഞ്ഞ കോമഡി. താങ്ക് യു, താങ്ക് യു. റോബർട്ട്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആ പാവത്തിന് എന്തിനാ കോഴിയെ കൊണ്ട് കൊത്തിക്കുന്നത്? എന്റെ കൊള്ള സങ്കേതത്തിൽ ആര് നിറികേട്ട് കാണിച്ചാലും ഇതായിരിക്കും അനുഭവം. കഴുകാനുണ്ടോന്ന്? ഒന്നര ആഴ്ചത്തെ തുണി കിടക്കുവാ വീട്ടിൽ കഴുകാൻ. എന്റെ മാത്രമാണെ പോട്ടെ, പെണ്ണുമ്പിള്ളയുടെ കിടപ്പുണ്ട്, പിള്ളേരെ കിടപ്പുണ്ട്, വല്യപ്പന്റെ കിടപ്പുണ്ട്. പക്ഷെ അവളൊന്നും ചെയ്യത്തില്ലെന്നേ. ഞാൻ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് കഴുകണം. തുണി കഴുകുന്ന കാര്യമല്ല, ഈ കൊത്താനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കഴുകനല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത്? കഴുകൻ ഉണ്ടായിരുന്ന കഴുകനെ ഫോറസ്റ്റുകാർ തുറന്നു വിട്ടു, എന്റെ പേര് കേസും എടുത്തു. പിന്നെ പെണ്ണുമ്പിള്ള കയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു കോഴിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു കഴുകൻ ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. പക്ഷേ തീറ്റ കൊടുത്തില്ലേലും കോഴി മുട്ട തരും, കഴുകൻ തീറ്റ കൊടുത്തില്ലേ നല്ല കൊത്തു തരും. പക്ഷേ നിങ്ങൾ ഈ കൊള്ള സങ്കേതമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, തിനിച്ചേട്ടനൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഒരു ക്യാമറ കാണണം. അതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര നിരാശത. ക്യാമറ കാണണം അത്രയല്ലോ. ക്യാമറ കാണണം. ഇൻഫ്രാറ്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. മുമ്പിലിരുന്ന് കാണുന്ന കൊണ്ടാണ് അങ്ങനെ. ഇവന്റെ പുറകിൽ നിന്ന് കണ്ടാൽ ഈ മുടി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കുന്നു. അത് ഭയങ്കര മോശമായി പോയിട്ടോ. രണ്ടു പ്രാവശ്യം തിരിച്ചു വന്നത്. പിന്നെ ഇവന് ഞാൻ നാളെ പ്ലാവല പറക്കി കൊടുക്കാൻ പറ്റില്ല. ലയന സംഗീത താളം പടരും നഗരി, സിരകൾ തോറും പടരും നഗരി, മൃദുലരാകാത ഭാവ സംഗമ ലയം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അത്രയും ഒരെണ്ണം എന്റെ കയ്യിലുമുണ്ട്. ഇതല്ലെന്ന് പിന്നെ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. രാജൻ ആരാണിവൾ? കോടാനുകോടി സ്വത്തുകൾക്ക് ഏക അവകാശി, കിള്ളിക്കുറിശി ഇല്ലത്തെ നന്ദിനി തമ്പുരാട്ടി. കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടാണോ ഇവൾ ഈ കീറത്തുണി തിന്നുന്നത്? കീറത്തുണി തിന്നുവല്ലെന്നത്. പിന്നെ അതായത് നമ്മുടെ നാല് ടയറും മുട്ടയായ ആ തുറന്ന ജീപ്പില്ലേ, അതിനകത്ത് ഞാൻ ഇവളെ ആര് കാണാതെ തട്ടിക്കൊണ്ട് വന്നപ്പോ ഇവൾ അതിനകത്ത് കിടന്ന് ഒച്ച വെച്ചു. അപ്പൊ ഈ ഒച്ച ആര് കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു ഡബിൾ മുണ്ട് മേടിച്ച് വായിൽ തിരികെത്തിയതാണ്. പിന്നെ ഈ മോചനദ്രവ്യം ആവശ്യപ്പെടുമ്പോ ആ ഡബിൾ മുണ്ടിന്റെ പൈസ കൊണ്ടെങ്കിൽ മേടിച്ച് തരണേ. എന്തിനു? ജീപ്പിൽ നിന്നും നിന്നതിപ്പിൽ മറിച്ചാണ് ഞാൻ ഈ ഡബിൾ മുണ്ട് മേടിച്ചത്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിന് പകരമായി നിനക്ക് എന്ത് പാരിതോഷികം വേണം ചോദിക്കാം. ഞാൻ ചോദിച്ചാൽ അത് അധികപ്പെട്ടാകുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ധൈര്യമായിട്ട് ചോദിക്കാം. ഇച്ചിരി കപ്പളിനെ കയറാമോ? ഈ കയ്യിലിട്ട് തൊലി കളയുന്ന ഇച്ചിരി കപ്പളിനെ കയറാം. മറന്നുപോയി. അതല്ലാതെ നിനക്ക് എന്ത് പാരിതോഷികം വേണമെന്ന് പറ. ഞാൻ ചോദിച്ചാൽ വീണ്ടും ഒന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ധൈര്യമായിട്ട് ചോദിക്കാം. ബോസ്, ഈ കാലം നടുപ്പിച്ച് വെച്ച് അടങ്ങി അവിടെ ഒന്ന് നിൽക്കാമോ? അതുകൊണ്ട് എനിക്ക് തന്നെ എനിക്ക് സമയം കളയാത്ത തുണിയെടുക്ക. ആ, ഇപ്പൊ തുണിയെടുക്കാൻ പറ്റത്തില്ല. അതെന്താ? ഇപ്പൊ എടുത്ത പിന്നെ ഓണത്തിന് എടുക്കണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമാണ് പോട്ടെ, ഞങ്ങൾ അമ്മയുണ്ട്, ചിറ്റമ്മനുണ്ട്, മാമി, എല്ലാവർക്കും എടുക്കണം. അത് തന്നെയല്ല, ഞാൻ ഇത്രയും കാലം ബോസിന്റെ കീഴിലല്ലേ പണിയെടുത്തത്. അപ്പൊ ഓണമായിട്ട് ബോസിന് ഒരു വെള്ളത്തോർത്ത് ഒരു കള്ളിമുണ്ട് മേടിച്ചേണ്ട കടമ എനിക്കല്ലേ. അപ്പൊ ഓണത്തിന് എടുക്കാൻ ഒന്നിച്ച്. ഓണത്തിന് ജൗളിക്കടയിൽ തുണി എടുക്കാനല്ല പറഞ്ഞത്, പിന്നെ അവിടെ വായിക്കാത്തുന്ന കീറ തുണി എടുക്ക. എന്റെ അച്ഛൻ ആരാ നിങ്ങൾക്കറിയാവോ? ഇത് കൊള്ള സങ്കേതമാണ്, അല്ലാതെ ഡി എൻ എ ടെസ്റ്റ് നടത്തില്ല. അതല്ലെന്ന്. എന്റെ അച്ഛൻ ആരാ നിങ്ങൾക്കറിയാവോ? രാജൻ, കം ഹിയർ.
1 മിനിറ്റ്. അച്ഛൻ ആരാന്നറിയാത്ത കൊച്ചിനെ വെച്ചാന്നോടാ വില പേശുന്നത്. ഒന്നും സംഭവിച്ചില്ല. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇവിടെ? ബോസിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അപ്പനെ വിളിക്കാം. എന്റെ അപ്പനെ വിളിച്ചാ ഞാൻ നിന്റെ അപ്പനെ വിളിക്കാം. അങ്ങനെ വിളിക്കുന്നല്ലെന്ന്. ഞാൻ നിന്റെ അപ്പനെ വിളിച്ചിട്ട് മോചന ദ്രവ്യം ആവശ്യപ്പെടും. അങ്ങനെ വിളിച്ച് വരട്ടിട്ട് ഞാൻ കാര്യം സാധിക്കുന്ന കാണണോ? വിളിക്കോ. ബോസ് ടെലിഫോൺ എടുത്ത് വിളിക്കുന്നു. ബില്ല് അടച്ചിട്ടിരിക്കുമല്ലേ. അമ്മച്ചിയുടെ അരിക്കളത്തിൽ നിന്നെ തടച്ചു. എന്തിനാണ് ചിരിച്ചത്? ഇത് റോങ് നമ്പർ ആയിരുന്നു. ഇതും റോങ് നമ്പർ ആണോ? അല്ല, ഇത് എന്റെ ചെറിയൊരു നമ്പർ ആയിരുന്നു. ഹലോ, കിള്ളിക്കുരിശ് മനയിലെ ഞാനിപ്പോൾ ഒരു ശബ്ദശകലം കേൾപ്പിക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഏകാംഗ നാടകത്തിന്റെ ശബ്ദശകലമല്ല. നിങ്ങളുടെ മകൻ നന്ദിനി ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ മകൾ നമ്മുടെ ഇല്ലത്ത് തന്നെ ഉണ്ടേ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളുടെ ഇളയ മകൾ നന്ദിനിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ളത്. ഇളയ കുട്ടിയും ഇല്ലത്ത് തന്നെ ഉണ്ടേ? വേറെന്തെങ്കിലും കയ്യബദ്ധം പറ്റുമോ? എന്തെങ്കിലും ഒരു അനുസരണം എങ്ങനെയാലും ഒന്ന് ആലോചിച്ച് നോക്കിയാ. വെച്ചിട്ട് പോവുക. ഓക്കെ സാർ, റോങ് നമ്പർ. പണി പാളിയല്ലോ ബോസ്. എന്താണ് ഇത്? കിള്ളിക്കുറിശ്ശിയിലല്ലേ ഇത് വേറെ കുട്ടിയാന്ന് പറയുന്നു. എടാ, നീ അവളോട് റൊമാൻറ്റിക് ആയിട്ട് ചോദിച്ചു അവൾ എവിടുത്തെയാണെന്ന്. ആണോ? അങ്ങനെ വെച്ചാൽ പറയുമായിരിക്കും. അങ്ങനെ ചോദിച്ചാ പറയും. കുട്ടി സിംഗിൾ ആണോ? എന്താ എന്നെ കണ്ടിട്ട് ഡബിൾ ആയിട്ട് തോന്നുന്നു. തമാശക്കാരിയാണല്ലേ. അല്ല, ഞാൻ ഹരിപ്പാടുകാരിയാ. ഹരിപ്പാട് എവിടെ? ആലപ്പുഴയ്ക്ക് അടുത്ത്. നീ സത്യം പറയടി, നീ സി ഡി അല്ലേ? അല്ല. നീ സത്യം പറ സി ഡി നസീർ അല്ലേ? നീ നിനക്ക് എന്താ പ്രാന്തണ്ടോ? മുഖത്ത് മാർഗം വെച്ച് വന്നാൽ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഇന്ന് നിന്നെ എന്താ സംഭവിച്ചു? എന്റെ ഒറിജിനൽ ഉണ്ടി തൊട്ട് കളിക്കുന്നാടാ. ഇത് സി ഡി നസീർ അല്ല. പിന്നെ എന്റെ ബലമായ സംശയം ഇത് സി ഡി ഉണ്ണികൃഷ്ണനാണ്. നിനക്ക് അങ്ങനെ തോന്നി? കാരണം അവരെ ഒറിജിനൽ ഉണ്ണിയാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കാം, സത്യം പറ കൊച്ചേ, നീ കിള്ളിക്കുറിശ്ശിയിലെ നന്ദിനി തമ്പുരാട്ടിയല്ലേ? ഞാൻ കിളിക്കത്തിലെ നന്ദിനി തമ്പുരാട്ടിയാ. എനിക്ക് വിശക്കണോ? എനിക്ക് കഴിക്കാൻ ഇൽഫ്രണ്ടിനെ പറഞ്ഞു വിട്ടത് കാര്യമായി. ഇല്ലെങ്കിൽ ഇവളെ കൊരങ്ങാന്ന് വിളിച്ചത് അവൻ നാട് മൊത്തം പറഞ്ഞു. ഞാൻ വളർത്തുന്ന റോബർട്ട് കോയിന്റെ മണമാണ്. അല്ല, മെച്ച കോയിന്റെ മണം. ഇത്രയും നേരം അതെ തോളത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. അതായിരുന്നു ആ മെച്ച മണം. എനിക്ക് വിശക്കണോ? എന്റെ പൊന്നുകുഞ്ഞെ, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, കിടക്കാൻ മുറിയില്ല, എന്തിനധികം പറയുന്നു, ഇവിടെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. ഉള്ള ടോയ്ലറ്റ് ഇവൻ തല്ലിപ്പൊളിച്ച് കളഞ്ഞു. അകത്തോട്ട് നിന്ന് പോയില്ലെങ്കിൽ പിന്നെന്തിനാണ് ആ സ്ഥാപനം? എനിക്ക് രാജൻ കണ്ണുകെട്ടി ഇവളെ എവിടെയെങ്കിലും കൊണ്ടുക്കളാം. ഞാൻ കണ്ണുകെട്ടി അങ്ങനെ വണ്ടി ഓടിക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ വണ്ടി ഓടിക്കാൻ? നിന്റെ കണ്ണല്ല. പിന്നെ അപ്പൊ ബോസിന്റെ കണ്ണ് കേട്ടാ. അവളെ കണ്ടുകെട്ടി അവളെ എവിടെയെങ്കിലും കൊണ്ടുക്കളയാം. ഓ, കൊണ്ടുക്കളയാം. ഒന്ന് തഞ്ചത്തി ഒതുക്കി തന്നാ ഞാൻ കൊണ്ടുക്കളയാം. ഒരു പാഴ്മുഖം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് എങ്ങടാ വന്നത്? എങ്ങട് വന്നത്? ഞാനിപ്പോ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഞാൻ നിന്നെ അടിച്ചായിരുന്നു. തൊടാൻ സംബന്ധിച്ചിട്ടില്ല ഞാൻ. ആണോ? ഉറപ്പാണോ? ആ, അത്രേ ഉള്ളു. എന്നാ ചെയ്തോ മാമാ? പരിപ്പുവട ഉണ്ടാക്കണ മാമാ? പരിപ്പുവട അല്ല, എന്റെ ആക്ഷനാണ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ആക്ഷൻ കൊടുക്കരുത്. മാമാ, എനിക്ക് കഥ പറഞ്ഞതാ. എനിക്ക് ഒരു കഥയും ഇല്ലാത്തവനാണ്. ഒരു കഥയും ഇല്ല. കഥയില്ല അല്ലേ? ഇല്ല. കഥ പറയണ. കഥ പറഞ്ഞൂടല്ലോ. ശരി, ഞാൻ കഥ പറയാം. പറഞ്ഞോട്. ഒരു കോഴിയമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായി. ഒന്നിന്റെ പേര് വിളിക്കുമ്പോ വരും, വിളിക്കുമ്പോ വരും. അപ്പൊ കോഴിയമ്മ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വിളിക്കുമ്പോ വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു,
മാവിന്റെ പേര് മൂവണ്ണാക്ക, മൂവിന്റെ പേര് അടുത്ത അവസരം വന്ന് ഷൈൻ ചെയ്യ് സിനിമാറ്റിക് ഡാൻസ് അറിയത്തില്ല. എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, എന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. അരങ്ങേറ്റം കഴിയാതെ ഡാൻസ് കളിച്ചാൽ സുദർശൻ മാഷ് അഴുക്കറ. എനിക്ക് സിനിമാറ്റിക് അറിയത്തില്ല. എനിക്ക് സിനിമാറ്റിക് വേണ്ട. പിന്നെ നിനക്ക് ഏത് ഡാൻസ് ആണ് വേണ്ടത്? എനിക്ക് കരകാട്ടം വേണം. എങ്കിൽ ഞാൻ കരകാട്ടം കളിക്കാം. ഏ ബോസ്, ആ നാണക്കേടാണ്. എന്ത് നാണക്കേട്? ഇത്രയും വലിയ കൊള്ള സംഘത്തിന്റെ മോലാണ് ഞാൻ ബോസ്. കരകാട്ടം കളിക്കുമെന്ന് വെച്ചാൽ പുറത്തത് കരക്കമ്പിയാവില്ലേ? രാജൻ, നിനക്കറിയാത്ത ഒരു നഗ്ന സത്യം ഞാൻ പറയാം. എന്ത്? ഈ കൊള്ളത്തലവനാകുന്നതിന് മുമ്പ് ഞാനൊരു കരകാട്ടക്കാരനായിരുന്നു. ഇനി ഞാൻ നമ്മുടെ സമാധാനത്തിനും ഈ കൊച്ചിന്റെ ആഗ്രഹത്തിനും വേണ്ടി അത് പൊടിതട്ടിയെടുക്കുകയാണ്. നാളെ മുതൽ വേദിയിലെത്തുകയാണ് രാജശേഖരൻ തമ്പി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന കരകാട്ടം. ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. മ്യൂസിക്.